വിസ്മയ കേസിൽ മൊഴി ആവർത്തിച്ച് ഭർത്താവും പ്രതിയുമായ കിരൺകുമാർ. വിസ്മയ ശുചിമുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നുവെന്ന് കിരൺ പോലീസിനോട് പറഞ്ഞു. അതേസമയം പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്ന് പ്രതി സമ്മതിച്ചു. മരണം നടന്ന വീട്ടിൽ കിരണിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. ഇക്കഴിഞ്ഞ ജൂൺ 21 പുലർച്ചെ 5 മണിയോടെയാണ് വിസ്മയയെ കിരൺ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ പെൺകുട്ടിയുടെ ബന്ധുക്കളെ ഭയന്ന് അവിടെ നിന്ന് കടന്നുകളഞ്ഞുവെന്നാണ് കിരൺ പറയുന്നത്. ഭാര്യയുടേത് തൂങ്ങി മരണമെന്ന് പ്രതി ആവർത്തിച്ചു. എന്നാൽ ഏറെ നേരം വിസ്മയെ കാണാതിരുന്നിട്ടും അന്വേഷിക്കാത്തത് എന്തെന്നതിനും ടവലുമായി പെൺകുട്ടി പോയത് കണ്ടോ എന്ന ചോദ്യത്തിനും കിരൺ മറുപടി നൽകിയില്ല. പുലർച്ചെ 3:30 വഴക്കുണ്ടായപ്പോൾ മാതാപിതാക്കൾ എത്തി ഇടപെട്ടു. ആ ദിവസം താൻ ഭാര്യയെ മർദ്ദിച്ചിട്ടില്ല. മൊബൈൽ ഫോൺ അമിതമായി വിസ്മയ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ 3 ഫോണുകൾ തല്ലിത്തകർത്തു. എന്നാൽ പിന്നീട് ഫോൺ വാങ്ങി നൽകുകയും ചെയ്തു. തനിക്ക് കൂടുതൽ എതിർപ്പുണ്ടായിരുന്നത് വിസ്മയയുടെ കുടുംബത്തോടാണ്. കുടുംബം പല കാര്യങ്ങളിലും തന്നോട് വിശ്വാസവഞ്ചന കാട്ടി. അത് കാറിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നില്ല. തന്റെ എതിർപ്പ് അവഗണിച്ച് വിസ്മയ സ്വന്തം കുടുംബത്തോട് അടുപ്പം കാണിച്ചതിൽ കടുത്ത അമർഷമുണ്ടായിരുന്നു. ഇതാണ് പലപ്പോഴും മർദ്ദനത്തിൽ കലാശിച്ചത്. വിസ്മയയ്ക്ക് സഹോദരന്റെ വിവാഹ സമയത്ത് സ്വർണം നൽകാത്തതും ഇതുകൊണ്ടായിരുന്നു. വിവാഹത്തിൽ താനോ തന്റെ കുടുംബമോ പങ്കെടുത്തതുമില്ല. വിസ്മയയുടെ ബന്ധുക്കൾ അധിക്ഷേപിച്ച് സംസാരിച്ചതുകൊണ്ടാണ് ജനുവരി 2 പെൺകുട്ടിയുടെ വീടിന് മുന്നിൽ സംഘർഷമുണ്ടാക്കേണ്ടി വന്നത്. എന്നാൽ തൂങ്ങി മരണമെന്നത് അന്വേഷണ സംഘം ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പോലീസ് സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധിക്കണമെന്ന ആവശ്യം അന്വേഷണ സംഘത്തിനുണ്ട്. ഫോറൻസിക് റിപ്പോർട്ട് പുറത്തുവരേണ്ടതുമുണ്ട്. അതേസമയം സ്ത്രീ സുരക്ഷയിൽ സമൂല മാറ്റത്തിന് വനിതാ കമ്മീഷൻ ലക്ഷ്യമിടുന്നതായി ഷാഹിദ കമാൽ പറഞ്ഞു. ന്യൂസ് 18 കൊല്ലം.